സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാന രൂപീകരണ ശേഷം ഇങ്ങോട്ട് സംഭവ ബഹുലമായ ഒരുപിടി രാഷ്ട്രീയ സമരങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലത് സർക്കാരുകളുടെ പതനത്തിന് തന്നെ ഇടയാക്കി. വേറെ ചില സംഭവങ്ങൾ പാർട്ടി പിളർപ്പുകൾക്കും മുന്നണി സമവാക്യങ്ങളിലെ മാറ്റിമറിച്ചിലുകൾക്കും കാരണമായവയാണ്. അത്തരം സംഭവങ്ങളിലൂടെ വിവാദങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ഈ പരിപാടി. 1957 ഏപ്രിൽ 5 കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ ഒരു സർക്കാർ അധികാരത്തിലെത്തിയത്. EMSന്റെ നേതൃത്വത്തിലായിരുന്നു ആ ഗവൺമെൻറ്. വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു ഇത്, ഇന്ത്യയിലെ ആദ്യത്തെയും. 28 മാത്രമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ആയുസ്. വിമോചന സമരം എന്നറിയപ്പെട്ട പ്രക്ഷോഭമാണ് ഈ സർക്കാരിൻ്റെ പതനത്തിനിടയാക്കിയത്. EMS സർക്കാരിൻ്റെ കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബിൽ, ഇവ രണ്ടുമാണ് വിമോചന സമരത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ. ഇതെന്താണെന്ന് നോക്കാം ആദ്യം. ഇതെങ്ങനെയാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി പരിണമിച്ചത് എന്നും. പാടത്ത് കൃഷി ചെയ്യുന്നവർ, ഭൂമിയിൽ ഒരവകാശവുമില്ലാത്തവർ, കൃഷി ചെയ്യുന്ന ഭൂമിയുടെ മൂലയിൽ താൽക്കാലിക കുടിലു കെട്ടി താമസം, ഇവരാണ് കുടിയന്മാർ. ഇവരെ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നത് നിരോധിക്കുന്നതാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ്. സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ കൊള്ളരുതായ്മയ്ക്ക് മൂക്കുകയറിടുന്നതായിരുന്നു വിദ്യാഭ്യാസ ബിൽ. സ്കൂളുകളുടെ നിയന്ത്രണം ഏറെക്കുറെ പൂർണ്ണമായും സർക്കാരിലേക്ക്. വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്ന ഫീസ് സർക്കാരിൽ അടയ്ക്കണം. അധ്യാപക നിയമനവും ശമ്പള വിതരണവും സർക്കാർ നേരിട്ട് നടത്തും. ഇവയായിരുന്നു പ്രധാന വ്യവസ്ഥകൾ. കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബിൽ, ഇവ രണ്ടും ഭൂവുടമകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെയും ആശങ്കയിലാക്കി. ഇവരാണ് വിമോചന സമരം എന്നറിയപ്പെടുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. NSS നേതാവായിരുന്ന മന്നത്ത് പത്മനാഭനായിരുന്നു നേതാവ്. തുടക്കത്തിൽ കോൺഗ്രസ് സമരനിരയിൽ ഉണ്ടായിരുന്നില്ല. പതിയെ അവരും സമരരംഗത്തേക്ക്. പ്രതിപക്ഷത്തെ RSP ഒഴികെയുള്ള പാർട്ടികൾ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകുന്നു. അടിച്ചമർത്തൽ നയമാണ് സർക്കാർ തുടക്കം മുതലേ സ്വീകരിച്ചത്. സമരം ശക്തമായതോടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും വെടിവയ്പ്പുണ്ടായി. ഇതിൽ ശ്രദ്ധേയമായ സംഭവമാണ് തിരുവനന്തപുരം വലിയ തുറയിലുണ്ടായത്. വെടിവയ്പ്പിനിടെ ഫ്ലോറി എന്ന ഗർഭിണി വെടിയേറ്റു മരിച്ചു. ഇതോടെ സമരം കേരളക്കരയാകെ പടർന്നു. തെക്ക് തെക്കൊരു ദേശത്ത് തിരമാലയുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ഭർത്താവില്ലാ നേരത്ത് വെടിവെച്ചു കൊന്നൊരു സർക്കാരെ, ഞങ്ങളുടെ ചങ്കിലെ ചോരയ്ക്ക് നിങ്ങളുടെ കൊടിയുടെ നിറമാണെങ്കിൽ പകരം ഞങ്ങൾ ചോദിക്കും. ഈ മുദ്രാവാക്യം സംസ്ഥാനമാകെ അലയടിച്ചു. ഇതിനിടെ മറ്റൊരു സംഭവം കൂടിയുണ്ടായി. അങ്കമാലിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയവർക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഇതിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ സമരമാളിക്കത്തി. കൊല്ലപ്പെട്ടവരുടെ ശവക്കലറിൽ നിന്ന് മന്നത്ത് പത്മനാഭൻ ദീപശിഖാ പ്രയാണം തുടങ്ങി. ഗവർണർക്ക് നൽകാൻ സാധാരണക്കാരിൽ നിന്ന് ഒപ്പു ശേഖരിച്ചായിരുന്നു യാത്ര. അമ്മയെ ഞങ്ങൾ മറന്നാലും അങ്കമാലി മറക്കില്ല, ആ കല്ലറയാണേ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും. ഇതായിരുന്നു യാത്രയിലെ പ്രധാന മുദ്രാവാക്യം. 1959 ജൂൺ 12 മന്ത്രിസഭ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹർത്താൽ. സർക്കാരിനെതിരായ പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുന്നു. സമരകോലാഹലങ്ങൾ വീറൊട്ടും കുറയാതെ 58 ദിവസം നീണ്ടുനിന്നു. സർക്കാരിനെ പിരിച്ചുവരണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നു. EMS സർക്കാരിനെ പിരിച്ചുവിടേണ്ടതില്ലെന്ന അഭിപ്രായമായിരുന്നു പ്രധാനമന്ത്രി നെഹ്റുവിന്. PT ചാക്കോ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ പിരിച്ചുവിടാനായി സമ്മർദ്ദം തുടർന്നു. ഇന്ദിരാഗാന്ധി കൂടി EMS സർക്കാരിൻ്റെ രാജിക്കായി സമ്മർദ്ദം ചെലുത്തിയതോടെ നെഹ്റുവിൻ്റെ മനം മാറി. ഒടുവിൽ 1959 ജൂലൈ 31 EMS സർക്കാരിനെ പിരിച്ചുവിട്ടു. സമരകാലത്തെ പോലീസും പ്രക്ഷോഭകരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ 15 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ CIA ഗൂഢാലോചന നടത്തി എന്ന വാദവുമുണ്ട്. CIA ഫണ്ട് ചെയ്ത സമരമായിരുന്നു ഇതെന്നാണ് ആക്ഷേപം. ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയായിരുന്ന ഡാനിയേൽ പാട്രിക് മൊയ്നിഹാൻ എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ 2-2 തവണ മാത്രം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയിട്ടുണ്ട്. കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെ പ്രചാരണം നടത്താനായിരുന്നു അത്. 2 തവണയും കോൺഗ്രസ് പാർട്ടിക്കാണ് പണം നൽകിയത്. 1955 മുതൽ 1961 ഇന്ത്യയിൽ സ്ഥാനപതിയായിരുന്ന എൽവേർത്ത് ബംഗർ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അമേരിക്കൻ ഫണ്ടിംഗ് കൊണ്ട് മാത്രം ഒരു സർക്കാരിനെതിരെ ബഹുജന സമരം രൂപപ്പെടുമോ? എങ്കിൽ തന്നെ അത് വിജയിക്കുമോ? മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് പത്രങ്ങൾ ജനങ്ങളെ ഇളക്കിവിട്ടു എന്ന വാദമാണ്.
പത്രങ്ങൾക്ക് അത്ര വലിയ സ്വാധീനമുണ്ടായിരുന്നുവെങ്കിൽ പിന്നീടൊരിക്കലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ അധികാരത്തിൽ വരില്ലല്ലോ. കാര്യമെന്തായാലും കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നിയോഗം കേന്ദ്ര നടപടിയിലൂടെ പടിയിറങ്ങാനായിരുന്നു.